അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാനൊരു വ്ളോഗുമായിട്ടാണ് വന്നത്. ഷാജൽ ഖാൻ്റെ ബ്രദറിൻ്റെ മോളുടെ ഫസ്റ്റത്തെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അങ്ങോട്ടേക്ക് കൊണ്ടുപോകാനായിട്ട് ഞാനൊരു വൈറ്റ് ഫോറസ്റ്റ് കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ റെസിപ്പി കൂടെ ഞാനിതിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് 3 മുട്ടായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ എഗ് വൈറ്റും യോക്കും സെപ്പറേറ്റ് ചെയ്ത് വെച്ചു. ഇനി എഗ് വൈറ്റിനെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് പതപ്പിച്ചെടുക്കാം. ഇനി എഗ് യോക്കാണ് ബീറ്റ് ചെയ്യുന്നത്. അതിലേക്ക് 1/2 കപ്പ് പഞ്ചസാരയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 2-3 തവണയായിട്ട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നുകൂടെ ഒന്ന് ബീറ്റ് ചെയ്യാം. ഇനി 1/2 കപ്പ് പാല് കൂടെ ചേർത്തിട്ട് ഒന്നുകൂടെ ബീറ്റ് ചെയ്തെടുക്കാം. ഒരു ടീസ്പൂൺ വാനില എസൻസ് കൂടെ ചേർത്തിട്ടുണ്ട്. ഒന്നുകൂടെ ഒന്ന് ബീറ്റ് ചെയ്യാം. ഇനി ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. 1 നുള്ള് ഉപ്പ്, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 കപ്പ് മൈദ. മൈദ ചേർക്കുമ്പോൾ 2-3 തവണയായിട്ട് ചേർത്തിട്ട് വേണം മിക്സ് ചെയ്തെടുക്കാൻ. ഇനി ബീറ്ററിൻ്റെ ആവശ്യമില്ല. ഒരു സ്പൂണോ സ്പാച്ചിലോ യൂസ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്യുമ്പോൾ ഒരേ സൈഡിലേക്ക് തന്നെ വേണം മിക്സ് ചെയ്യാനായിട്ട്. അപ്പോഴാണ് കേക്ക് നന്നായിട്ട് കിട്ടുള്ളൂ. മൈദ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന എഗ് വൈറ്റിനെ കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ കേക്ക് ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനെ ഞാൻ കുക്കറിലാണ് കേക്ക് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് കുക്കറിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ബാറ്റർ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി കുക്കറൊന്ന് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 40-45 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് കേക്ക് റെഡി ആയിട്ട് കിട്ടും. ഇനി ഞാൻ വിപ്പിംഗ് ക്രീമിനെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുകയാണ്. 500 ml വിപ്പിംഗ് ക്രീമാണ് ഞാൻ ഈ കേക്കിലേക്ക് എടുത്തിട്ടുള്ളത്. നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ട് പതപ്പിച്ചെടുക്കാം. അപ്പോഴത്തേക്കും കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ കുക്കറിൽ നിന്ന് മാറ്റി ചൂടാറാനായിട്ട് വെച്ചിരുന്നു. അതുപോലെ തന്നെ കേക്കിനെ ഒരു 3 ലെയറായിട്ട് ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഫസ്റ്റത്തെ ലെയർ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കുകയാണ്. കേക്ക് നന്നായിട്ട് കുതിർന്ന് കിട്ടുന്നത് വരെ ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കണം. അതിൻ്റെ മേലായിട്ട് കുറച്ച് വിപ്പിംഗ് ക്രീം വെച്ചിട്ട് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ 3 ലെയറും സെറ്റ് ചെയ്തെടുക്കാം. പിന്നെ ഏറ്റവും മുകളിലെ ലെയർ വെക്കുന്ന സമയത്ത് കേക്കിൻ്റെ മുകൾ ഭാഗം ഞാൻ ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു. എന്നാൽ കേക്ക് നല്ല കറക്റ്റ് ലെവലായിട്ട് കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ മുകൾ ഭാഗം അങ്ങനെ പൊങ്ങി കിടക്കും. അതുകൊണ്ടാണ്. ഇനി കേക്കിൻ്റെ എല്ലാ സൈഡിലും ചുറ്റുഭാഗത്തും ഈ വിപ്പിംഗ് ക്രീം വെച്ചിട്ട് നമുക്കൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. എൻ്റെ കയ്യിൽ റൊട്ടേഷൻ ടേബിൾ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ജസ്റ്റ് കൈകൊണ്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കുറച്ചൊരു പെർഫെക്ഷൻ കുറവുണ്ട്. പിന്നെ ലാസ്റ്റ് ഇനി നമുക്ക് ഡിസൈൻ ചെയ്യാണ് വിപ്പിംഗ് ക്രീം വെച്ചിട്ട്. അതിനായിട്ട് ഞാനിവിടെ കുറച്ച് ഓറഞ്ച് ഫുഡ് കളറ് ക്രീമിനകത്തേക്ക് ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഒരു ഓറഞ്ച് കളറിലാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ കേക്കിൻ്റെ സൈഡിൽ കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തിട്ട് അതുകൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കേക്കിൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ കേക്കൊക്കെ ഞാനൊരു ബോക്സിലാക്കി അങ്ങോട്ടേക്ക് പോകാനായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അവിടെ ചെന്നിട്ട് കാണാം. അപ്പോൾ അവിടെ എത്തിയപ്പോൾ അവിടെ ഫുഡിൻ്റെ പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ചിക്കൻ ഫ്രൈ ചെയ്യുന്നുണ്ട്, പിന്നെ പൊറോട്ട ചുട്ടെടുക്കുന്നുണ്ട്, പിന്നെ ബീഫ് കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, അത് റെഡി ആയിട്ടുണ്ട്. പിന്നെ പായസമാണ്, സേമിയ പായസമായിരുന്നു ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്, അതും റെഡി ആയിട്ടുണ്ട്.
പിന്നെ നെയ്ച്ചോറ് റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് ചിക്കൻ കുറുമയും ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ ഏകദേശം എല്ലാം സെറ്റായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ റെഡി ആയതിനു ശേഷം കേക്ക് കട്ട് ചെയ്യാനുള്ള പരിപാടിയിലാണ്. അതിനായിട്ട് എല്ലാം ടേബിളിൽ സെറ്റ് ചെയ്തു. ഞങ്ങൾ കൊണ്ടുപോയി കേക്കും, പിന്നെ അവരൊരു കേക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതും, പിന്നെ കുറച്ച് ചോക്ലേറ്റ്സും പായസവും ഒക്കെ എടുത്തിട്ട് ടേബിളിൽ സെറ്റ് ചെയ്തു. അപ്പോൾ ഇനി കേക്ക് കട്ട് ചെയ്യുകയാണ്. അപ്പോൾ കേക്ക് കട്ടിംഗ് ഒക്കെ കഴിഞ്ഞു, കേക്കൊക്കെ കഴിച്ചു, ഇനിയിപ്പോൾ ഫുഡ് കഴിക്കാൻ പോവുകയാണ്. എല്ലാം ടേബിളിലേക്ക് എടുത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഫുഡ് കഴിച്ച് കഴിഞ്ഞതിന് ശേഷം അനിയത്തിക്കുട്ടിക്ക് വേണ്ടിയിട്ട് ദീദി കുറച്ച് ഗിഫ്റ്റൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. കുറച്ച് കാർഡുകൾ, അതുപോലെ അവളുടെ പിന്നെ ചെയിനിൻ്റെ ഒക്കെ മുത്തൊക്കെ ഉപയോഗിച്ചിട്ട് കുറേ ചെയിനും ബ്രേസ്ലെറ്റും റിങ്ങും അങ്ങനെ പലതും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അവൾ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പോവാനായിട്ട് ഇറങ്ങി. അപ്പോൾ അവരവിടെ വില്ലയുടെ ഫ്രണ്ടിലായിട്ട് കോഴി, താറാവ്, പ്രാവ്, മുയൽ അതിനൊക്കെ വളർത്തുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ ഒന്ന് കണ്ടു. അതുപോലെ തന്നെ അവരുടെ വീടിൻ്റെ ഫ്രണ്ടിലായിട്ട് കുറേ ചെടികളൊക്കെ വെച്ചിട്ടുണ്ട്. രാത്രി ആയതുകൊണ്ട് അധികം ക്ലിയർ ആയിട്ടൊന്നും എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ എപ്പോഴും പറയുന്ന പോലെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ടേക്ക് കെയർ ആൻഡ് ബൈ.